നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളെ പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് മലയാളികൾക്കും ഭക്തർക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം നിവാസികൾക്കും ഒക്കെ തന്നെ ഈ ഒരു അത്ഭുതം കാണാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ശില്പചാരുതയുടെ അത്ഭുതവും നിർമ്മാണത്തിലെ ശാസ്ത്രീയതയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ആരെയും വിസ്മയിപ്പിക്കും അങ്ങനെ ഒരു മഹാവിസ്മയത്തിനാണ് ഈ വിഷവവും അതായത് എക്കിനോക്സ് ഒരിക്കൽ കൂടി സാക്ഷിയാകുന്നത് നാളെ രാവിലെ ആറു പതിനഞ്ചിന് ഉദയ സൂര്യലക്ഷ്മികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ ധ്വജസ്തംഭത്തിൽ പതിച്ച് അവ ഗർഭഗ്രഹം വരെ എത്തിച്ചേരും നാളെ വൈകിട്ട് അഞ്ചു മുപ്പതിന് കിഴക്കേക്കോട്ടിൽ നിന്നാൽ സൂര്യൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മധ്യത്തിലുള്ള താഴ്ന്ന കുടത്തിന്റെ പിറകിലായി കാണാൻ സാധിക്കും ആ സൂര്യൻ ആദിത്യ കവാടത്തിൽ പ്രവേശിച്ച് ഓരോ കവാടം വഴി ഇറങ്ങുന്നതും കാണാൻ സാധിക്കും വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസം മാത്രമുള്ള അത്യപൂർവ കാഴ്ചയാണ് ഇത് ഏറ്റവും ഒടുവിലായി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കണ്ടത് അതിനുശേഷം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് നാളെയാണ് നൂറടി ഉയരമുള്ള ക്ഷേത്ര ഗോപുരത്തിന്റെ ഏറ്റവും മധ്യത്തിലായി എതിർവശങ്ങളിലായി അഞ്ച് ഗോപുരവാതിലുകളാണ് ഉള്ളത് വിശുവം ദിനത്തിൽ അസ്തമയ സൂര്യൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിന്റെ ഒത്ത മധ്യത്തിൽ പ്രവേശിക്കുന്നു കിഴക്കേ ഗോപുരവാതിലിലാണ് ഈ ദൃശ്യം നമുക്ക് മുന്നിലെത്തുന്നത് പതിയെ രണ്ടാമത്തെ ഗോപുരവാതിലിലേക്ക് പിന്നെ മൂന്നാമത്തെ ഗോപുരവാതിലിലേക്കും എത്തും ഏറ്റവും മനോഹാരിത അസ്തമിയെ സൂര്യൻ മൂന്നാമത്തെ ഗോപുരവാതിൽ പ്രവേശിക്കുമ്പോഴാണ് പിന്നെ പതിയെ നാലാമത്തെയും അഞ്ചാമത്തെയും ഗോപുരവാതിലുകളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകും വിഷമത്തിൽ സൂര്യൻ കൃത്യം കിഴക്കും കൃത്യം പടിഞ്ഞാറുമാണ് ഉദിക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്ര ഗോപുരവാതിൽ കൃത്യമായ കിഴക്കും കൃത്യമായി പടിഞ്ഞാറുമായി നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്യപൂർവ ദൃശ്യം കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ ഇത് ദൃശ്യമാവുകയുള്ളൂ മറ്റു ദിവസങ്ങളിൽ ഗോപുരവാതിൽ നിന്നും മാറിയാണ് സൂര്യൻ അസ്തമിക്കുന്നത് ക്ഷേത്ര ഗോപുരത്തിലൂടെ അസ്തമയ സൂര്യൻ മുകളിൽ നിന്ന് താഴേക്ക് കടന്നു പോകുമ്പോൾ നിർമ്മാണത്തിലെ മഹാവിസ്മയം ഭക്തർ കൺമൂന്നിൽ തന്നെ കാണുകയാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ആദിത്യവർമ്മന്റെ കാലത്ത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ക്ഷേത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായി അറിയപ്പെടുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് പണി പൂർത്തിയാക്കിയത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുലർത്തുന്ന അത്യപൂർവതയും ഇത്തരം അത്ഭുതങ്ങളും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ വേറിട്ട നിർമ്മിതികളുടെ പട്ടികയിൽ എന്നും നിലനിർത്തും